സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ദൈവം നമുക്കൊരുക്കുന്ന ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി, ശ്രദ്ധിക്കുകയായിരുന്നു. പ്രാചീന ഇൻഡോ യൂറോപ്യൻ ഭാഷയിലെ ഹോസ്തി എന്നൊരു വാക്കിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. അതിൽ നിന്ന് തന്നെ വരുന്ന മറ്റു വാക്കുകളാണ് ഓസ്റ്റ്, ഓസ്റ്റൈൽ എന്നിവ. ആദ്യത്തേത് നമ്മെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരാളെ കുറിക്കുന്നു. രണ്ടാമത്തേത് നമ്മെ വിരോധത്തോടെ കാണുന്നവരെയും. അതുകൊണ്ട് തന്നെ ആതിഥേയത്വം എന്നത് ഈ രണ്ട് തലങ്ങളെയും സ്പർശിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു, സ്നേഹത്തിൻ്റെ സ്വീകരണവും നിരാശവും. അതുകൊണ്ടാണ് ആതിഥേയത്വം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ, കരുതലിൻ്റെ കൂടി വ്യവസ്ഥയായി നാം മനസ്സിലാക്കേണ്ടത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഒരു ആതിഥേയത്വത്തിൻ്റെ തലത്തിലാണ് നാം മനസ്സിലാക്കുന്നതും. ദൈവസ്നേഹത്തെ കുറിക്കുന്ന എസ്സെത് എന്ന പദം ഇതിൻ്റെ സൂചകമാണ്. ആ വാക്ക് വിവർത്തനം ചെയ്യുക ശ്രമകരമാണത്രേ. സ്നേഹത്തിൻ്റെ, കരുണയുടെ പാരസ്പര്യത്തെ സൂചിപ്പിക്കുന്നൊരു പദമാണ്. പക്ഷേ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി, ഈ പാരസ്പര്യം, മ്യൂച്വൽ ഒബ്ലിഗേഷൻ ആവശ്യപ്പെടുന്നു. ഇന്ന് മിക്ക 6:1 മുതൽ ഈ പാരസ്പര്യത്തെ ചൂടുപിടിച്ച ഒരു ചർച്ചയുടെ ഭാഷയിൽ ഉണർത്തുകയാണ്. ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ഒരു പ്രശ്നാവതരണം പോലെ, എ പ്രൊഫറ്റിക് ലോ സ്യൂട്ട്. ഒരു വാദപ്രതിവാദത്തിൻ്റെ, നിയമവ്യവഹാരത്തിൻ്റെ ഭാഷയാണതിന്. എന്നാൽ അതൊരു പ്രവാചക വചനവുമാണ്. ദൈവത്തിൻ്റെ വാദങ്ങൾ അത് അവതരിപ്പിക്കുകയാണ് നാം കേൾക്കേണ്ടതിന്. അതുകൊണ്ടാണ് മിക്ക 6:1 ശ്രവിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ സൃഷ്ടികർമ്മം എന്നത് ദൈവത്തിൻ്റെ ആതിഥേയത്വത്തിൻ്റെ സൂചകമാണ് എന്ന്. മനുഷ്യന് പാർപ്പിടവും അന്നവും ഒരുക്കുന്ന ദൈവം. മനുഷ്യനെ ദൈവം സ്വന്തം ഉള്ളറകളിലാണ് പാർപ്പിച്ചത്, സ്വന്തം ശരീരമാണ് ഭക്ഷണമായി നൽകിയത് എന്ന ക്രിസ്തുപാഠത്തിൻ്റെ ഒരു മുന്നോടി പോലെയാണ് ഈ അനുഭവം. അതുകൊണ്ട് തന്നെ ദൈവം ഇന്ന് പ്രപഞ്ച വ്യവസ്ഥകളെ തൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിനായി വിളിക്കുകയാണ്. കുന്നുകളെ, പർവ്വതങ്ങളെ, പ്രപഞ്ചത്തിൻ്റെ മൂലസ്ഥാനങ്ങളെ, വാനമേഘങ്ങളെ, അങ്ങനെയെല്ലാം അവ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കപ്പെടുകയാണ്. ഇന്ന് സങ്കീർത്തനം 50 ഇതേ ധ്വനി തന്നെയാണ്. ഹോസിയ 5, ആമോസ് 3, നിയമാവർത്തനം 32, സങ്കീർത്തനം 50, പിന്നെ ഇന്ന് മിക്ക 6 എല്ലാം ഇപ്രകാരം പ്രൊഫറ്റിക് ലോസ്യൂട്ട് എന്ന ഗണത്തിൽപ്പെടുന്ന ഭാഗങ്ങളാണ്. സൃഷ്ടി, ചരിത്രം, ആരാധനാക്രമം, ധാർമ്മികത, ദൈവശാസ്ത്രം എന്നീ ചുവടുകളിലൂടെ ദൈവം താനും തൻ്റെ ജനവും തമ്മിലുള്ള സുദീർഘമായ ബന്ധത്തെ വിലയിരുത്താൻ ജനത്തോട് ആവശ്യപ്പെടുകയാണ്. ഇവയെല്ലാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളും പ്രഘോഷണവും പ്രകരണങ്ങളും അനുകരണങ്ങളുമായി നിലകൊള്ളുന്നവയാണ്. ദൈവം തങ്ങളുടെ മേൽ അകാരണമായ ഭാരങ്ങൾ ചുമത്തുന്നു, അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ജനത്തിൻ്റെ ആക്ഷേപം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിൻ്റെ ഈ നുഖം ലോലവും മധുരതരവുമാണെന്ന് അവർ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തത് എന്ന്. മിക്ക 6:3. യഥാർത്ഥത്തിൽ അതിനു മുൻപേ നാം ഉത്തരം പറയേണ്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, നീ എന്താണ് ചെയ്തത് എന്നത്. ഉൽപ്പത്തി 4:10, 1 Samuel 13:1. നിയമത്തിൻ്റെ ഭാഷ മാത്രമല്ല ലോ, ആചാരത്തിൻ്റെ ഭാഷയും കൾട്ട് ഇവിടെയുണ്ട്. ഇന്നലെ സങ്കീർത്തനം 15 ചുവട് പിടിച്ചു തന്നെ ദൈവം തൻ്റെ വാദങ്ങൾ ഉന്നയിച്ചു കഴിയുമ്പോൾ മനുഷ്യരുടെ ഒരു പ്രതിനിധി സംസാരിക്കുകയാണ്. മിക്ക 6:6-7 വരെ ആചാരപരികളുടെ സ്വീകാര്യതയെക്കുറിച്ചാണ് അവൻ്റെ ആവലാതി. അവൻ ചിന്തിക്കുന്നത് ബലിയുടെ വലിപ്പവും മോടിയും വർദ്ധിപ്പിച്ചുകൊണ്ട് തനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്നാണ്. വലിയ തൂക്കം വരുന്ന മാംസബലികളും തൈലപ്പുഴകളും എന്തിനേറെ സ്വന്തം കുഞ്ഞിനെ പോലും ബലിയായി അർപ്പിക്കാൻ അവൻ ആലോചിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ചിന്ത വ്യർത്ഥമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അവൻ സ്വയം നീതീകരിക്കുന്ന സെൽഫ് റൈച്ചസ് ശൈലികളിലാണ് ശ്രദ്ധിക്കുന്നത്, യഥാർത്ഥ ബലി എന്തെന്ന് തിരിച്ചറിയാതെ. സങ്കീർത്തനം 50, തുടർന്ന് സങ്കീർത്തനം 51 ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്തെന്ന് നമ്മോട് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അത് അനുദപിക്കുന്ന ഹൃദയമാണ്, നീതിയും വിശുദ്ധിയും വിളങ്ങുന്ന ഹൃദയങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിക്ക 6:8 നിയമത്തെയും പ്രവാചകരെയും സംഗ്രഹിച്ചുകൊണ്ട് സുന്ദരമായി പറയുന്നത്, നേരായും ശുദ്ധമായും വർത്തിക്കുക, നിന്റെ ദൈവത്തോടൊത്ത് എളിമയോടെ നടക്കുക എന്ന്. അല്ലാതെ എങ്ങനെ, എന്തിനാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തും എന്ന് ചോദിക്കുന്നത് പോലും അസാധുവാണ്, വിഫലവുമാണ്. ഇന്ന് മത്തായി 12:38-42 വരെ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അടയാളങ്ങൾ ആവശ്യപ്പെടുകയാണ് നാഥൻ്റെ നേരെ. നാഥനാകട്ടെ യോനായുടെയും ഷേബാരാജ്ഞിയുടെയും സോളമൻ്റെ അടയാളങ്ങൾ നിരത്തുന്നു.
അതിന് തൊട്ടു മുൻപേ വരുന്ന ഭാഗത്ത് ഒരു കോടതി വ്യവഹാരത്തിന്റെ വാദപ്രതിവാദത്തിന്റെ ഭാഷയുണ്ട്. നാം മിക്കായിലും സങ്കീർത്തനം 50 കണ്ടതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാദമുഖങ്ങളെ മാനിക്കാതെ, ദൈവസ്വരം കേൾക്കാതെ ആചാരബദ്ധരായ മതപ്രമാണികൾ ക്രിസ്തുവിന്റെ അടുത്ത് അടയാളം ആവശ്യപ്പെടുന്നു എന്ന് വേണം നാം ഇവിടെ മനസ്സിലാക്കാൻ. ക്രിസ്തുവിന്റെ ദൈവസ്വഭാവത്തിന് നേരെ ഉയർത്തപ്പെടുന്ന ചോദ്യം തന്നെയാണിത്. നാഥന്റെ പ്രവൃത്തികൾ അത്ര വിസ്മയാവഹങ്ങളും അധികാര സമ്പൂർണങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മേൽ ഇനി വേറെ അടയാളങ്ങൾ ചോദിക്കുന്നത് പോലും ന്യായമല്ല. എന്നിട്ടും മതപ്രമാണികൾ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തെ കുറിക്കുന്ന, മാനസാന്തരത്തിന്റെ അനിവാര്യതയെ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര പാഠങ്ങളാണ് നാഥൻ പകരുന്നത്. അവൻ പറയുന്നു, യോനായെയും സോളമനെയും കാൽ വലിയവൻ ഇവിടെയുണ്ട് എന്ന്. സൃഷ്ടിയും ചരിത്രവും നിയമവും പകർന്നു തരുന്ന പാഠങ്ങളെക്കാൾ മഹത്തരമാണ് ക്രിസ്തുപാഠം. അവയെല്ലാം പൂർണ്ണമാക്കുന്നത് ക്രിസ്തുപാഠം തന്നെയാണ്. ആ പാഠം പഠിക്കാതെ പോകുന്നവൻ ഒന്നും പഠിക്കാത്തവനെ പോലെയായി മാറുന്നു, ബാക്കി എത്രയൊക്കെ പഠിച്ചാലും.